നമസ്തേ. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു. നമ്മളേറെ തവണ കേട്ടിട്ടുള്ള ഒരൈതിഹ്യമാണിത്. പക്ഷെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊന്നും ഈ ഐതിഹ്യം കാണുന്നില്ല. കാരണം എന്താണ്? ഐതിഹ്യവും ചരിത്രവും രണ്ടും രണ്ടാണ്. ചരിത്രത്തിന് എന്ത് കാര്യം പറയണമെങ്കിലും ചരിത്രകാരൻ വിശ്വസിക്കണമെങ്കിൽ അതിനൊരു തെളിവ് വേണം. പക്ഷേ ഐതിഹ്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ഭാവനയ്ക്കും സങ്കല്പത്തിനുമൊക്കെ അനുസരിച്ച് അവർ വാമൊഴിയായി പറഞ്ഞു പറഞ്ഞു വന്നിട്ടുള്ള കഥകളാണ്. അതിൽ നമുക്ക് പൊടിപ്പും തൊങ്ങലുകളും ഒക്കെ കാണാൻ പറ്റും. ഇതി ഹ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഐതിഹ്യം എന്ന് പറയുന്ന വാക്ക് ഉടലെടുത്തിട്ടുള്ളത്. ഇതി എന്നാൽ ഇപ്രകാരം, ഹ എന്നാൽ പ്രസിദ്ധം, ഇപ്രകാരം പ്രസിദ്ധം. ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഐതിഹ്യം എന്ന വാക്ക് ഉടലെടുത്തിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി ആളുകൾ പറഞ്ഞു വരുന്ന കഥകളാണ് അത്. ഐതിഹ്യങ്ങൾ എഴുതിയെടുക്കുക അങ്ങനെ ഒരു ശീലം മലയാളികൾക്കുണ്ടായിരുന്നില്ല. 1855 കോട്ടയം ജില്ലയിൽ ജനിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഈ കേരളത്തിൽ നൂറ്റാണ്ടുകളായി പ്രചരിച്ചു വന്ന ഐതിഹ്യങ്ങളെയൊക്കെ ശേഖരിച്ച് ഒരു മാല പോലെ കൊരുത്ത് ഒരു പുസ്തകമുണ്ടാക്കി. ആ പുസ്തകത്തിൻ്റെ പേരാണ് ഐതിഹ്യമാല എന്ന് പറയുന്നത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം കേരളത്തിലെ ഒത്തിരി കുട്ടികളുടെ ഹൃദയങ്ങളെ കീഴടക്കി ഇപ്പോഴും ഒത്തിരി വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ അത്യാവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം. നമുക്ക് സുപരിചിതരായ ഒത്തിരി ആളുകൾ ഐതിഹ്യമാലയിലുണ്ട്. നാറാണത്ത് ഭ്രാന്തനെ പറ്റി കേട്ടിട്ടില്ലേ? നാറാണത്ത് ഭ്രാന്തൻ്റെ ഒത്തിരി കഥകൾ ഐതിഹ്യമാലയിൽ അദ്ദേഹം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നാറാണത്ത് ഭ്രാന്തൻ്റെ അച്ഛനായിരുന്നു പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരു കുട്ടിയായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. അപ്പോൾ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ, അതായത് പറയിപെറ്റ പന്തിരുകുലത്തിലെ ആളുകളുടെയൊക്കെ അച്ഛനാണ് വിക്രമാദിത്യൻ്റെ സദസ്സിലെ വരരുചി എന്ന് പറയുന്നത്. അപ്പം വരരുചിൻ്റെ തുടക്കം തൊട്ടുള്ള കഥകളും പറയിപെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയും അതിലെ അംഗമായ നാറാണത്ത് ഭ്രാന്തൻ്റെയും പിന്നെ പ്രധാനപ്പെട്ട ഒരു തച്ഛനായ പെരുന്തച്ഛൻ്റെയും ഒത്തിരി മലയാള സിനിമകൾക്കും സീരിയലുകൾക്കുമൊക്കെ ആധാരമായിട്ടുള്ള ഇത്തരം കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഐതിഹ്യമാലയിൽ കാണാൻ സാധിക്കും. അതുവരെ പ്രചാരത്തിലിരുന്ന ഇവരെ പറ്റിയൊക്കെയുള്ള കഥകളുടെ ശേഖരമാണ് ഐതിഹ്യമാലയിൽ നമുക്ക് പ്രധാനമായും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ കായംകുളം കൊച്ചുണ്ണി, കുട്ടികളുടെ സൂപ്പർ ഹീറോയാണ് കള്ളനായ എന്നാൽ കാരുണ്യം തീരെ പറ്റിയിട്ടില്ലാത്ത നമ്മുടെ കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ ഒത്തിരി സിനിമകളൊക്കെ വന്നിട്ടുണ്ടല്ലേ. അതായത് നമ്മുടെ സങ്കല്പങ്ങൾക്കും ഭാവനയ്ക്കും ഒക്കെ അതിരില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഐതിഹ്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം കായംകുളം കൊച്ചുണ്ണിയെയും നമുക്ക് ഐതിഹ്യമാലയിൽ കാണാൻ പറ്റും. അദ്ദേഹത്തെ പറ്റിയുള്ള ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയ കഥകൾ ഐതിഹ്യമാലയിൽ വായിക്കാൻ പറ്റും. പിന്നെ ഒരാളാണ് കള്ളിയങ്കാട്ടുനീലി. കള്ളിയങ്കാട്ടുനീലിൻ്റെ കഥയൊക്കെ എപ്പോൾ മുതിർന്നവർ കേട്ടാൽ പോലും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നീലിയെ തളയ്ക്കാൻ വന്ന കടമുറ്റത്ത് കത്തനാരും, ആ കത്തനാരുടെ കഥയും നീലിയുടെ കഥയും അങ്ങനെയുള്ള എല്ലാ കഥകളും ശേഖരിച്ചു വെച്ചിട്ടുള്ള മഹാനിധിയാണ് ഐതിഹ്യമാല എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന ആനകളെ പറ്റിയൊക്കെ ഒത്തിരി കഥകളില്ലേ. അങ്ങനെ കേരളത്തിൽ പണ്ട് തൊട്ടേ തലയെടുപ്പിലും ഒക്കെ പ്രസിദ്ധരായിട്ടുള്ള ആനകളുണ്ടാവും. അപ്പോൾ അത്തരം ആനകളെ പറ്റിയൊക്കെയുള്ള ആനക്കമ്പക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കഥകൾ ഐതിഹ്യമാലയിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. പണ്ട് കേരളം ഭരിച്ച സാമൂതിരിമാരെ പറ്റിയും ഒക്കെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. അപ്പം ഐതിഹ്യമാല കണ്ടാൽ ഇത്തിരി വലിയ ബുക്കാണ്. പക്ഷേ എന്താണ്, ഓരോ പേജും വായിക്കുമ്പം അത് കഴിഞ്ഞ് ഐതിഹ്യമാല വായിച്ച് തീർത്ത് കഴിയുമ്പോൾ അയ്യോ തീർന്നുപോയി, അങ്ങനെ ഒരു ഫീലായിരിക്കും ഐതിഹ്യമാല സമ്മാനിക്കുക. അപ്പം ഭാവനയുടെ ചിറകിലേറി ഈ ലോകത്തും കേരളത്തിൻ്റെ പണ്ടുകാലം ചരിത്രാതീത കാലം തൊട്ടുള്ള കേരളത്തിലുമൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കൂട്ടുകാർ തയ്യാറായിക്കോളൂ. ഐതിഹ്യമാല എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് വായിക്കാൻ ശ്രമിക്കുക. അടുത്ത ദിവസം വേറൊരു ബുക്കുമായി ഞാൻ വരുന്നതായിരിക്കും. നന്ദി.